ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുവാൻ കർത്താവിൻ്റെ ജനത്തിന് കർത്താവ് കൃപ നൽകിയിരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ ഓരോ ദിവസവും പുലർത്തുന്നതും വഴി നടത്തുന്നതുമായ കർത്താവിൻ്റെ കൃപ അത് വലുതാകും. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കും ഒതുങ്ങുന്നതല്ല. കാരണം നാം വിചാരിക്കാതെ തന്നെ നമ്മെക്കുറിച്ച് വിചാരിക്കുന്നവൻ, നാം അറിയാതെ നമ്മെ അറിഞ്ഞവൻ, നാം സ്നേഹിക്കാതെ നമ്മെ സ്നേഹിച്ചവൻ, നാം ജനന സമയം മുതൽ ദൈവത്തെ അറിയുന്നതുവരെയും നാം എങ്ങനെ ജീവിച്ചു, ദൈവത്തെ അറിയുന്നില്ല, ദൈവഭയമില്ല, അങ്ങനെ ജീവിച്ച സ്ഥാനത്ത് നിന്ന് ആ സമയം മുതലേ നമ്മെ വിളിക്കുമെന്നും നമ്മെ വേർതിരിക്കുമെന്നും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ഒരുക്കുമെന്നും എല്ലാം മുൻകണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം ജനനത്തിൽ തന്നെ നമ്മെ വേർതിരിച്ച് നമ്മെ വഴി നടത്തി നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ സ്നേഹിച്ച് തക്ക സമയത്ത് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തി തൻ്റെ നാമത്തിൽ സഭയിലേക്ക് കൂട്ടുവരുത്തി ഇന്ന് നമ്മെ നടത്തിയിരിക്കുമ്പോൾ നമുക്കൊന്നിലും പ്രശംസിക്കാനില്ല. ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ആരും തൻ്റെ കുലത്തിലോ ശ്രേഷ്ഠതയിലോ പ്രശംസിക്കരുത്. കാരണം ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതെ തിരഞ്ഞെടുത്തവൻ, കുലീനരെ ലജ്ജിപ്പാൻ കുലഹീനമായത് തിരഞ്ഞെടുത്തവൻ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ജ്ഞാനഹീനമായതിനെ തിരഞ്ഞെടുത്തവൻ. ഇന്ന് ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രശംസിക്കുന്നവൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കട്ടെ. ക്രിസ്തുയേശുവിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും ക്രിസ്തുയേശുവിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല. നമ്മുടെ പ്രശംസ ക്രിസ്തുവിൽ മാത്രം. ജഡത്തിൽ പ്രശംസിക്കരുത്, ലോകത്തിൽ പ്രശംസിക്കരുത്, അന്യദൈവങ്ങളിൽ പ്രശംസിക്കരുത്. ഒറ്റ പ്രശംസയ്ക്കൊറ്റ പാത്രം മാത്രം ക്രിസ്തുയേശു. അതാണ് സാക്ഷാൽ ഇസ്രായേലി. ഒരു സാക്ഷാൽ ഇസ്രായേലിൻ്റെ ജീവിതമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം. അവൻ ഇസ്രായേലിനാകുന്നുവെങ്കിൽ ദൈവം അവനെ വിടുവിക്കാൻ തയ്യാറാണ്. അവൻ ഇസ്രായേലിനാകുന്നുവെങ്കിൽ അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ്. അവൻ ഇസ്രായേലിനാകുന്നുവെങ്കിൽ അവൻ്റെ കടും ചുവപ്പുള്ള പാപങ്ങളും ദൈവം ക്ഷമിച്ച് വീണ്ടെടുക്കാൻ തയ്യാറാണ്. അവൻ ഒരു സാക്ഷാൽ ഇസ്രായേലിനാകുന്നുവെങ്കിൽ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലാണെങ്കിലും അവിടെ ഉത്തരമരളി വിടുവിക്കാൻ ദൈവം തയ്യാറാണ്. അവൻ സാക്ഷാൽ ഇസ്രായേലിനാകുന്നുവെങ്കിൽ മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലും പ്രവർത്തിപ്പാൻ ദൈവം തയ്യാറാണ്. അവിടെയാണ് ഇന്ന് ഒരു ദൈവഭക്തൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ വിടുവിക്കപ്പെടേണ്ടുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നു. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ വിശ്വസ്ത നഗരം വേശ്യയായി തീർന്ന അങ്ങനെ. വിശ്വസ്ത നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേമാണ്. യെരുശലേം സ്വർഗീയ യെരുശലേമുണ്ട്, ഭൗതിക യെരുശലേമുണ്ട്, മനുഷ്യൻ്റെ ഹൃദയം യെരുശലേമാണ്. സമാധാനത്തിൻ്റെ പട്ടണമെന്നാണ് യെരുശലേമിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഒരു സമാധാന പുരുഷൻ യെരുശലേമാണ്. അതുകൊണ്ടാണ് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സമാധാനം പറയണം. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്ന സമാധാനം അവിടെ വരും, ഇല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സമാധാന പുരുഷൻ എന്ന് പറയുന്ന ഒരു ഭവനത്തിൽ വിളിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ദൈവം കണ്ടിട്ടുള്ളവൻ എന്ന് പറയുന്നത് യെരുശലേമിന് തുല്യമാണ്. അവനെ യെരുശലേമിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് വേദപുസ്തകം. ആ യെരുശലേമിനെക്കുറിച്ച് പറയുകയാണ്, ഒരിക്കൽ യെരുശലേമായി തീർന്ന ആ യെരുശലേം, അത് ദുഷ്പ്രവൃത്തിക്കാരിയായി തീർന്നെങ്ങനെ, വേശ്യയായി തീർന്നെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെരുശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാഥൻ ക്രിസ്തുവാണ്.
ക്രിസ്തുവിനെ വിട്ട് വേറെ ലോകത്തെ വരിക്കുമ്പോഴാണ് ലോകത്തെ മനുഷ്യൻ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവൻ വ്യഭിചാരം ചെയ്യുന്നത്. അതാണ് ക്രിസ്തുവിനെ ഉണവാട്ടി വ്യഭിചാരം ചെയ്തു പോകുന്ന അവസ്ഥ അവിടെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തു ഒഴികെ ബാക്കിയൊന്നും നമ്മുടെ ഉള്ളിൽ ഏറ്റവും മുഖ്യസ്ഥാനത്തുണ്ടാകരുത്. മുഖ്യസ്ഥാനത്ത് ക്രിസ്തു അല്ലാതെ ആരുണ്ടെങ്കിലും അതിലെ പ്രശംസിക്കൂ. തൻ്റെ താൻ കണ്ടിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണെങ്കിൽ, ഒരു മഹാനാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലുതെങ്കിൽ അവനിൽ നമ്മൾ പ്രശംസിക്കും. നമ്മുടെ മക്കളാണെങ്കിൽ മക്കളിൽ നമ്മൾ പ്രശംസിക്കും. മറ്റേതെങ്കിലും ആണെങ്കിൽ അതിൽ നമ്മൾ പ്രശംസിക്കും. എന്നാൽ ക്രിസ്തുവാണ് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രശംസ മുഴുവനും ക്രിസ്തുവിലായിരിക്കും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവനാണ് ഇസ്രായേല്, ഇസ്രായേലിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ പഠിക്കുന്നത് പ്രകാരമാണ്, നാമല്ലോ പരിശോധനക്കാർ, ഇസ്രായേലിൽ എന്ന് പറഞ്ഞ നാമാണ്. ഇന്ന് എട്ടാം നാളിൽ പരിശോധനയേറ്റ് ന്യായപ്രമാണം നിവർത്തിച്ച് നടക്കുന്ന കാളയും ആട്ടുകൊറ്റന്മാരെയും യാഗം കഴിച്ച് ശബത്തും അതുപോലെ മറ്റൊരു ആചാരങ്ങളുമായി നടക്കുന്നവരല്ല, അവരല്ല ഇസ്രായേലിയർ. ഇസ്രായേലിയർ എന്ന് പറയുന്നതിന് വചനം പറയുന്നത് നാമല്ലോ ഇസ്രായേൽ, നാമല്ലോ പരിശോധനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു, ക്രിസ്തുയേശുവിൽ തന്നെ പ്രശംസിക്കുന്നു, ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. ഈ മൂന്ന് യോഗ്യതകളാണ് ഒരു ഇസ്രായേലിൻ്റെ അവസ്ഥ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് മനുഷ്യൻ ഏതവസ്ഥയിലുമാകട്ടെ, മനുഷ്യൻ ഏതവസ്ഥയിലുമാകട്ടെ, അവനെ വിടുവിപ്പാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ഈ ലോകത്തിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്, മനുഷ്യർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ദൈവത്തിനുള്ളവരെന്നും ഒന്ന് ദൈവത്തിനല്ലാത്തതെന്നും. അതുകൊണ്ട് വചനം പറയുന്നത് എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ ദൈവസഭയിൽ കടന്നു വന്ന് സ്വർഗീയ പ്രാപ്തി പ്രാപിക്കും എന്നുള്ളത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് ദൈവത്തിനറിയാം. കാരണം ഈ ലോകത്തിൽ മനുഷ്യരിൽ ദുഷ്ടന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അധിക ഭാഗവും അതുതന്നെയാണ്. എന്തുകൊണ്ട് ദൈവം ദുഷ്ടനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നശിക്കാനായിട്ട് മാത്രം ദൈവം ദുഷ്ടനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നേ ഉള്ളൂ. അവർ ജനിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല, ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഭൂമിയിൽ ഒരു ദുഷ്ടൻ പോലും, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ പോലും, ദൈവഹിതമല്ലാത്ത ഒരു പ്രജ പോലും ജനിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല സൃഷ്ടിയിൽ. എന്നാൽ സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ ആദാമും ഹവ്വയും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോഴാണ് ഭൂമിയിൽ ദുഷ്ടന്മാർ ജനിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ജനിച്ചതാണ് കായൻ. കായൻ അങ്ങനെ ജനിച്ചതാണ്. തുടർന്നാണ് ഈ ലോകത്തിൽ മുഴുവനും ദുഷ്ടന്മാരെ കൊണ്ട് നിറയാനിടയായി തീർന്നത്. ദൈവത്തോട് വിശ്വസ്തത കാണിച്ച്, ദൈവത്തോട് അനുസരണം പൂർത്തിയാക്കിയെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ദുഷ്ടനും ജനിക്കുമായിരുന്നില്ല. കാരണം ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ മക്കളെ കൊണ്ട് നിറയാനാണ്. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് നിർത്തിയതിനു ശേഷം ദൈവം അവരോട് കൽപ്പിച്ച പ്രകാരമാണ് സന്താനപുഷ്ടിയുള്ളവരായി ഈ ലോകത്തിലൊക്കെയും നിറയും, ഭൂമിയിൽ മുഴുവൻ നിറയണം, മുഴുവനും ദൈവത്തിൻ്റെ മക്കളുമായിരിക്കണം. ദൈവം കണ്ടിട്ടുള്ളത് അവിടെ ദുഷ്ടതയില്ല, വക്രതയില്ല, പാപമില്ല, പകയില്ല, കൊലപാതകമില്ല, രക്തച്ചൊരിച്ചിലില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, ഇതൊന്നുമില്ല. അങ്ങനൊരു ലോകത്തെ കണ്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചത് ലോകത്തെ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത വിഷയം. മനുഷ്യനെ ഏൽപ്പിച്ചതോടുകൂടി കാര്യങ്ങൾ മാറി. ഈ മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ നിന്ന് കിടക്കാൻ ഇടയായി തീർന്നത് ഇതുകൊണ്ടാണ്. ഈ മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കും. അതിൻ്റെ കാരണം അത് ഏൽപ്പിച്ചത് ദുഷ്ടനെയല്ല, പിന്നെയോ ഈ മുഴുവൻ ലോകവും ഏൽപ്പിച്ചത് ദുഷ്ടനെയല്ല, സകലതും അവൻ്റെ കാൽക്കീഴാക്കിയെന്നാണ്. ആരുടെ? മനുഷ്യൻ്റെ കാൽക്കീഴാക്കി. മനുഷ്യൻ പറയുന്നതുപോലെ വേണം മറ്റുള്ളവരൊക്കെ, മറ്റുള്ള സകല ജീവജാലങ്ങളും
ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ സാധിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ പിഴവ് നിമിത്തം, അനുസരണക്കേട് നിമിത്തം അവരുടെ കയ്യിൽ നിന്ന് പോയി ദുഷ്ടൻ്റെ കയ്യിലായിത്തീർന്നു. ദുഷ്ടൻ്റെ കയ്യിലായിത്തീർന്ന ലോകത്തെ അവൻ തൻ്റെ കീഴിലുള്ള കീഴിലുള്ളവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ ഈ ലോകം മുഴുവനും ദുഷ്ടന്മാർ ഭരിക്കുന്ന ഒരു ലോകമായിത്തീർന്നു. ദുഷ്ടന്മാർ ഭരിക്കുന്ന ലോകത്തെ ദുഷ്ടസ്വഭാവങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ശത്രുവിന് കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ ലോകം ആയിരിക്കുന്നത്. ഈ ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുമ്പോൾ ഓർക്കേണ്ടത്, ഈ ലോകത്തിൽ ഒരു ചെറിയ വിഭാഗം മാത്രമേ ദൈവത്തിനുള്ളൂ. അല്ലാത്തതൊന്നും ദൈവത്തിനുള്ളതല്ല. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എത്ര കോടി മനുഷ്യരുണ്ടെങ്കിലും അവരൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് എല്ലാവരും ദൈവത്തിങ്കൽ ശരണം പ്രാപിച്ച് രക്ഷ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരെണ്ണം പോലും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. മരിക്കുന്നതിൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ എത്ര ശ്രമിച്ചാലും ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല. എത്ര കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല. അവൻ എത്ര ഏതെല്ലാം തരത്തിലുള്ള നന്മ അനുഭവിച്ചാലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ദുഷ്ടതയായിരിക്കും. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന ലോകത്തിൽ, രാജ്യങ്ങളിൽ, ദേശത്ത്, ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ ഇടകലർന്ന് കിടക്കുന്ന ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും കൂട്ടമാണ് നമുക്ക് എവിടെയും കാണും. ഒരു ഭവനത്തിൽ തന്നെ ഉള്ളവരായിരിക്കാം, ഒരു ഭവനത്തിൽ തന്നെ, അതിലൊരു പക്ഷേ ഒരുവൻ ദുഷ്ടനുള്ളവനും അല്ലെങ്കിൽ ഒരുവൻ നാശത്തിനുള്ളവനും ഒരുവൻ നീതി ഫലം അനുഭവിക്കാനുള്ളവനുമായിരിക്കും. അത് രണ്ടായിട്ട് വരും. അതൊക്കെയും എങ്ങനെ, ഇതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന ഈ ലോകത്ത് നിന്ന് തൻ്റെ ജനത്തെ എങ്ങനെ കണ്ടുപിടിക്കും? തൻ്റെ ഇപ്പോൾ അനുഗ്രഹം ലഭിച്ചവനാണ് ദാവീദിൻ്റെ സന്തതി. അനുഗ്രഹം ലഭിച്ചവനാണ്. ഈ ദാവീദിൻ്റെ സന്തതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ദാവീദിൻ്റെ സന്തതി, ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നതെല്ലാം നീതിമാന്മാരായിരിക്കും എന്ന് നമുക്ക് ഗ്രഹിക്കാവോ? പറ്റില്ല, ദാവീദിൻ്റെ ഭാഗത്ത് ജനിച്ച അബ്ശാലോം അവൻ ദുഷ്ടൻ്റെ കൂട്ടത്തിലേക്ക് പോയി. ദാവീദിൻ്റെ ഭവനത്തിൽ ജനിച്ചിട്ടുള്ള അനേകർ രക്ഷ പ്രാപിക്കാതെ പോയി. അപ്പോൾ ഭവനത്തെയും വിശ്വസിക്കാൻ പറ്റില്ല, ലോകത്തെയും വിശ്വസിക്കാൻ പറ്റില്ല, രാജ്യത്തെയും വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ ആരും വിശ്വസിക്കാം? ഇതിനകത്ത് സാക്ഷാൽ ഇസ്രായേലരായി ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു കൂട്ടം ഇടകലർന്ന് കിടക്കുന്നുണ്ട്. അവരെ വേർതിരിച്ചെടുക്കണം. എങ്ങനെ വേർതിരിച്ചെടുക്കും? ഇപ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് കോരഹും മക്കളും. കോരഹിനെയും മക്കളെയും തമ്മിൽ വേർതിരിച്ചെടുക്കും. എങ്ങനെ വേർതിരിച്ചെടുക്കും? കാരണം മക്കൾ ദൈവത്തിനുള്ളതാണ്, അപ്പൻ ദൈവത്തിനുള്ളതിനല്ല. അപ്പൻ ദുഷ്ടനാണ്, അപ്പനും കൂട്ടരും ദുഷ്ടന്മാരാണ്, മക്കൾ നീതിമാന്മാരുമാണ്. എങ്ങനെ വേർതിരിച്ചെടുക്കും? അതിനുള്ള വഴി ദൈവം ഉണ്ടാക്കുക. അങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് ദൈവം തൻ്റെ ജനത്തെ വേർതിരിക്കുന്നത്. അതിനുള്ള വഴിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവരെ അടയാളമുണ്ട്, അവർക്കെല്ലാം അടയാളമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇസ്രായേലിന് മാത്രം അല്ലെങ്കിൽ ഒരു യഹൂദന് മാത്രം വെളിപ്പെടുത്താൻ കഴിയുന്ന സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം അതാണ് ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ തെറ്റില്ലാത്തവരില്ല, പാപമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ ജീവിതത്തിൽ പാപമില്ലാത്ത മനുഷ്യൻ ലോകത്തിലില്ല. കാരണം വചനം പറയുന്നു, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം അവനെ അസത്യവാദിയാക്കുന്നു. നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നുണ പറയുന്നതെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പാപമില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അവൻ ചെയ്ത പാപം ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവം അവനെ സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു
അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കണ്ട് അവന് നിത്യനിഷ്ഠാവിധി ഒന്നും കൊടുക്കുന്നവനല്ല ദൈവം. അവനെ നോക്കി, അവൻ അകപ്പെട്ടിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന് അവനെ വിടുവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ദൈവം നോക്കുകയാണ്. അങ്ങനെ അവനോട് അടുത്ത് ചെല്ലും. അങ്ങനെ അടുത്ത് ചെല്ലും. ചെന്നതിന് ശേഷം അവൻ ഇപ്പോഴും അവൻ്റെ പുറമേയുള്ളവൻ തെറ്റ് ചെയ്തു എങ്കിലും, അവൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തുവെങ്കിലും, ഇന്നും അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ ഇസ്രായേലിൽ നിന്ന് തെളിയിച്ചാൽ മതി, ഒന്ന് തെളിയിച്ചാൽ മതി, അവന് വിടുതല. അവന് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനും വിടുതല. പക്ഷെ അതങ്ങനെ ഒരാളെ കാണണം. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിൻ്റെ വീഥികളിൽ നീ നടന്നു നോക്കുവീൻ. യെരുശലേമിൻ്റെ വീഥികളിൽ, യെരുശലേം എന്ന പട്ടണത്തിൻ്റെ വീഥികളിൽ നീ നടന്നു നോക്കുവീൻ. നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ഒറ്റയാൾ മതി, ഒറ്റയാൾ മതി. കർത്താവിൻ്റെ സ്വപ്നം അവിടെയാണ്, അവിടെയാണ് വിടുതൽ. അതായത് ഇസ്രായേൽ ജനം അന്യദേശത്തായിരിക്കുമ്പോൾ, അന്യ രാജാക്കന്മാരുടെ കീഴിലായിരിക്കുമ്പോൾ, അർത്ഥശിഷ്ട രാജാവിൻ്റെ കാലത്ത് അവിടെ മുഴുവനും, അതായത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യ രാജ്യം വരെ ആ അവൻ്റെ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നാണ്. അത്ര വലിയൊരു സാമ്രാജ്യമായിരുന്നു ആ രാജാവിൻ്റെ. അങ്ങനെ ചെതറിക്കിടക്കുക. അതിൽ മുഴുവനും യഹൂദന്മാരും ഉണ്ട്. യഹൂദന്മാർ തങ്ങളുടെ ദേശത്ത് നിന്ന് ചെതറിപ്പോയ കൂട്ടത്തിൽ ഈ ദേശത്തേക്കും ചെതറി അങ്ങനെ വ്യാപിച്ചു കിടക്കുക. ഇവിടെ നിന്ന് ഈ ജനത്തിന് എതിരായി ഒരുവൻ എഴുന്നേറ്റു ഈ ജനത്തെ മുഴുവനും കൊന്നെടുക്കാനായി, ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായി ഒരുവൻ എഴുന്നേറ്റു. നമുക്കറിയാം ഹാമാൻ്റെ കാര്യം. എങ്ങനെ വിടുവിക്കും, എങ്ങനെ വിടുവിക്കും? കർത്താവ് സ്വതം ദൈവം ഇന്ന് യഹൂദന്മാരെ വിടുവിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം ഒരാളെ വിടുവിക്കണമെങ്കിലും, ദൈവം ഒരാളെ രക്ഷയിലേക്ക് വിളിക്കണമെങ്കിലും, ദൈവം ഒരാൾക്ക് സഹായം ചെയ്യണമെങ്കിലും അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് നമ്മുടെ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടും. സിയോനെ വിടുവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കണമെങ്കിൽ ന്യായമുണ്ടാകും. ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരാളെ കൊണ്ട് വിടുവിക്കാൻ പോകുമ്പോൾ എതിർവാദം ഉണ്ടാകും. എതിർവാദം എന്ന് പറഞ്ഞാൽ ശത്രു ബാധിക്കും. ആരെയാണ് വിടുവിക്കാൻ പോകുന്നത്? അവൻ കള്ളനാണ്. യോബ് നീതിമാനാന്ന് പറഞ്ഞപ്പോൾ, യോബ് നേരുള്ളവനാന്ന് പറഞ്ഞപ്പോൾ വെറുതെ അല്ല, അവൻ്റെ സമ്പത്തിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്ക്, അപ്പോൾ അറിയാം ഇയോബ് ആരാന്ന്. അപ്പോൾ അവിടെ ദൈവം പറഞ്ഞു, ശരി, ഇതാ നിൻ്റെ, അവൻ അവൻ്റെ അവനുള്ളതൊക്കെ നിൻ്റെ കയ്യിലിരിക്കുന്നു. കൊടുത്തു കൊടുത്തു, അവന് ശോധന ചെയ്തു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ബാധിച്ചു, ഇതാ അവൻ നിൻ്റെ ശരീരം നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ തുടരുത്. അതും കൊടുത്തു, അവൻ അതും കൊണ്ടും സകല ശോധനയും കഴിച്ചു. ഒടുവിൽ കർത്താവ് പറഞ്ഞത് നേരായി. എന്താണ്? ദൈവം അവനെ വിടുവിക്കാനുള്ള ന്യായം അവനിലുണ്ട്. ദൈവം ഇയ്യോവിനെ വിടുവിക്കാനായിട്ട് എഴുന്നേൽക്കുകയാണ്. അവന് ന്യായം പറയാനുണ്ട്. കാരണം എൻ്റെ ദാസനായ ഇയ്യോവിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എൻ്റെ ദാസനായ ഇയ്യോവിനെ പോലെ വിഹിതമായിട്ടുള്ളത് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. കർത്താവ് തൻ്റെ ദാസന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ശത്രു ചോദിച്ചു, എന്ത് ന്യായം ഉണ്ട്? ന്യായമുണ്ട്. ഇത്രയും നാളും നീ പരീക്ഷിച്ചിട്ട് ഒന്നും കണ്ടെത്തിയില്ലോ. അവൻ നീതിമാനാണ്. അവൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവൻ ദൈവഭക്തനാണ്, നല്ലവനാണ്, നേരുള്ളവനാണ്, ദോഷമിട്ടകലുന്നവനാണ്, നിഷ്കളങ്കനാണ്. അത് തെളിയിക്കപ്പെട്ടു. ഇനി അവനെ വിടുവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പക്കൽ ന്യായമുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ ന്യായമുണ്ട്. ഇനി ഇയ്യോബിനൊരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇയ്യോബിനെ വിടുവിച്ചു കഴിഞ്ഞാൽ ആർക്കും എതിര് പറയാനില്ല. ഓർക്കണം, അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ അകപ്പെട്ടു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ഉണ്ട്. തെറ്റുണ്ട്, വീഴ്ചയുണ്ട്, പാപമുണ്ട്,
സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കാൻ, ആ കാര്യത്തിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കാൻ ദൈവം ശക്തനാണ്. പക്ഷെ ന്യായം കാണണം. ന്യായം, എന്ത് ന്യായം? എന്ത് ന്യായം? വേറൊന്നുമല്ല, ഇവൻ ഇസ്രായേലിനാണ്, ഇവൻ യഹൂദനാണ്. ഇസ്രായേലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് സ്തോത്രം. അവിടെ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. കർത്താവ് പോകും വഴി കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരാളെ കണ്ടു, നഥനയിൽ എന്ന് പറയുന്ന ഒരാളെ കണ്ടു. അടുത്ത ദിവസം കർത്താവിൻ്റെ അടുക്കിലേക്ക് നഥനയിൽ വരുന്നു. നഥനയിൽ വരുന്നത് കണ്ട് യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, അവനിൽ കപടമില്ല. അപ്പോൾ അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനും അവനെ തന്നോട് തൻ്റെ ശിഷ്യരാക്കി തീർക്കാനും ഒരു ന്യായം അവിടെ കാണുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിചാരിക്കേണ്ട സിയോൻ ന്യായത്താൽ അവർ അതിൽ മനം തിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടും. ന്യായവും നീതിയും കണ്ടിട്ടല്ലാതെ ഒരാളെ കർത്താവ് വിളിക്കുന്നില്ല, താഴ്ചയിൽ നിന്ന് കയറ്റുന്നില്ല, അനുഗ്രഹിക്കുന്നില്ല, സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നില്ല. ഇങ്ങനെ ഏത് കാര്യം ദൈവം ചെയ്യണമെങ്കിലും അത് അന്നേരം ന്യായം വേണം. ന്യായം, ദൈവത്തിൻ്റെ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ജനമാണ്, അവൻ ഇസ്രായേലിയനാണ്, അവനെ വിടുവിപ്പാൻ. ജാതികൾക്കും വിടുതലുണ്ട്, ജാതികൾക്കും വിടുതലുണ്ട്. ആ വിടുതലല്ല യഹൂദൻ്റെ വിടുതൽ. ഇസ്രായേലിൻ്റെ വിടുതൽ എന്ന് പറഞ്ഞാൽ ജാതികളുടെ വിടുതലല്ല. ജാതികളെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവം കരുണ തോന്നി വിടുവിക്കും. കാരണം തൻ്റെ സകല സൃഷ്ടിയോടും മനുഷ്യന് ദൈവത്തിന് കരുണ തോന്നും. അത് എല്ലാ മനുഷ്യരോടുമുള്ള കരുണ മാത്രമാണ്. എന്നാൽ യഹൂദൻ അങ്ങനെയല്ല, അത് അവകാശമാണ്. എത്രയോ പേര് അവിടെ വന്ന്, എത്രയോ പേര് കർത്താവിൻ്റെ അടുക്കിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു പോയി, ഭക്ഷണം കഴിച്ചു പോയി, നന്മ അനുഭവിച്ചു പോയി. സ്വർഗോയിക്കാരത്തി ഈ യവനസ്ത്രീ മാത്രം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതില്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എടുത്ത് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. അവള് പറഞ്ഞു, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വരുന്ന അപ്പം തിന്നുകൊണ്ട് എത്രയോ നായ്ക്കുട്ടികൾ ജീവിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, പോയിക്കൊള്ളുക കർത്താവ്. അവൾക്ക് സൗഖ്യമായി, അവളെ വിടുവിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ചും നന്മ പ്രാപിച്ചും തിരിഞ്ഞു നോക്കാതെ പോയ ഒരു ധാരാളമുണ്ട്. പക്ഷേ ഇവളോട് മാത്രം യഹൂദൻ്റെ രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രക്ഷ എന്ന് പറയുന്നത് സിയോനിൽ നിന്ന് വരണം. അതായത് അത് ദൈവത്തിൻ്റെ ജനത്തെ കർത്താവ് വിടുവിക്കണമെങ്കിൽ അതിൽ ന്യായം വേണം. ന്യായമില്ലാതെ കർത്താവ് വിടുവിക്കില്ല. അതാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യവും. അതുകൊണ്ട് മറ്റെന്തിനേക്കാൾ കൂടുതൽ നമ്മിൽ സൂക്ഷിക്കേണ്ടതാണ് ദിവ്യ സ്വഭാവം. ഇവിടെ പറഞ്ഞതുപോലെ കപടം പാടില്ല. കപടം കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ കർത്താവ് പറഞ്ഞു, ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, ഒരു നേര് സംസാരിച്ചത് നുണയാണ്. മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം സന്നദ്ധനാണ്. അനന്യാസം സഫീരയും കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ആ കർത്താവ് അപ്പോസ്തലന്മാർ ചോദിച്ചു, ഇത്രയ്ക്കോ നിലം പറ്റത്? അതെ, ഇത്രയ്ക്ക് തന്നെ. രക്ഷപ്പെടാനുള്ള അവസരം. ആത്മീയ മണ്ഡലങ്ങളിൽ ഒരാൾ വിരൽ ചൂണ്ടി നിൽക്കുന്നത് നമ്മൾ ഓർത്തു കൊള്ളണം. ആത്മീയ മണ്ഡലങ്ങളിൽ ഒരാൾ സദാസമയം രാവും പകലും വാദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർത്തു കൊള്ളണം. അയാളുടെ വാദം ഇതൊന്നും മാത്രമേ ഉള്ളൂ, ഇവൻ ഇസ്രായേലിയനല്ല.
ഇവൻ ദൈവത്തിൻ്റെ ജനമല്ല, അവൻ്റെ ജനമാണ്, ശത്രുവായ സാത്താൻ്റെ പക്ഷക്കാരനാണ് എന്ന് സദാ വാദിക്കുക. ദൈവം അവസരവും കൊടുത്തു, വന്ന് കർത്താവിൻ്റെ ദാസന്മാരെ തെറ്റിപ്പോയി. കർത്താവിൻ്റെ ദാസന്മാരെ, ഞാൻ വസ്തു വിറ്റപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു മുഴുവനും അല്പം ഉപജീവനത്തിനും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും മാറ്റിവെക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി മാറ്റിവെച്ച്, ബാക്കിയുള്ളതാണ് ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, അവൻ ഇസ്രായേലിനാ, അവൻ ദൈവം അവനെ വിടുവിക്കാൻ ന്യായമുണ്ട്. എന്നാൽ അവർ പറയുകയാണ്, ഇത്രയ്ക്ക് വിറ്റ് അത് ഇത്രയ്ക്ക് തന്നെ. ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു പാളയത്തിൽ ആർപ്പുണ്ടാവുകയാണ്. ഏത് പാളയത്തിൽ? ശത്രുവിൻ്റെ പാളയത്തിൽ ആർപ്പ്. എന്താണെന്നറിയാമോ? ഒരു പ്രാണനെ അവർക്ക് കിട്ടി, ഒരു പ്രാണനെ അവർക്ക് കിട്ടി. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷം അവൻ ഇസ്രായേലിയനല്ല എന്ന് തെളിയിക്കപ്പെട്ടു. എന്താ ആർപ്പെന്നറിയാമോ? എന്താ സന്തോഷം എന്നറിയാമോ? ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ അവൻ്റെ പക്ഷക്കാരായി തീരുമെന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സന്തോഷം എന്താണെന്നറിയാവോ? അത്ര ഭയങ്കരമാണ് ആ സന്തോഷം. അതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവിടെ ആ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യൂദാ പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ അവനെ കാണിച്ചുതരാം. സന്തോഷമായിപ്പോയി. അവർ സന്തോഷിച്ച് ദ്രവ്യം കൊടുക്കാമെന്ന് ഏറ്റു, പണം കൊടുക്കാമെന്ന് ഏറ്റു, സന്തോഷിച്ച് പണം തൂക്കിക്കൊടുത്തു. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ മനുഷ്യരുടെയിലുള്ള സന്തോഷവും ദുഷ്ടന്മാരുടെയിലുള്ള സന്തോഷവും ആത്മീയ മണ്ഡലങ്ങളിലുള്ള ആർപ്പും നമ്മൾ ഓർത്തോളണം. ദൈവത്തിന് മുമ്പാകെ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഒരു നുണ പറയാനോ പോഷ്ക പറയാനോ ഒരു മടിയും ഇല്ലാത്ത എത്രയോ പേര്, എത്രയോ പേര്. പക്ഷേ ആത്മീയ മണ്ഡലങ്ങളിലുള്ള ആർപ്പ് അവർ കേൾക്കുന്നില്ല, ശത്രു ചിരിക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ്, കാരണം ഇത് പറയുമ്പോൾ അവനെ രക്ഷപ്പെടാനുള്ള ന്യായം ദൈവത്തിൽ നിന്ന് അറ്റുപോവുകയാണ്. അവനത് പറയുമ്പോഴും അവനത് ചെയ്യുമ്പോഴും ഇനി അവൻ രക്ഷയില്ലാത്ത തരത്തിൽ ശത്രു വാതിലടക്കുക എന്നുള്ളത് അവൻ മറന്നുപോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നഥനയേലിനെ കർത്താവ് വിളിച്ചപ്പോൾ നോക്കി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഇസ്രായേലിൽ രാജാവ് പോയി, ശൗൽ രാജാവ് ദൈവത്തോട് വിഴച്ചു, അനുസരണക്കേട് കാണിച്ചു, വീണുപോയി. ആ സ്ഥാനത്ത് നിന്ന് ദൈവം തള്ളിക്കളയുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ശമുവൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞു, യഹോവ തനിക്ക് ബോധിച്ച ഒരുവനെ നോക്കിയിട്ടുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക. ശൗല് പോയി, ഇനി ദൈവത്തിന് ബോധിച്ച ഒരുവനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിക്കൊണ്ടിരിക്കുന്ന എവിടെയെല്ലാം നോക്കിയെന്ന് നമുക്കറിയാൻ പാടില്ല. ജാതികളിൽ നോക്കിയോ ഇസ്രായേലിൽ നിന്ന് മാത്രം നോക്കിയോ ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. ഏതായിരുന്നാലും നോക്കിയെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഫലം കണ്ടത് ചില നാളുകൾക്ക് ശേഷം ശമുവേലിനോട് കർത്താവ് പറഞ്ഞു, തൈലപ്പാത്രം എഴുന്നേറ്റ് പുറപ്പെടുക, ബേത്ലഹേമിലേക്ക് പോവുക, യിശായിയുടെ ഭവനത്തിൽ ചെല്ലുക, അവിടെ ഒരു യാഗമൊരുക്കുക, അവിടെ യിശായിയുടെ മകനിൽ ഒരുത്തനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു, അവനെ അഭിഷേകം ചെയ്യുക. തൈലക്കൊമ്പുമായിട്ട് ശമുവേൽ പ്രവാചകൻ യാത്രയായി. കൊമ്പിൽ തൈലവുമായി ബേത്ലഹേം പട്ടണത്തിൽ ചെന്നു. കാലം അന്നത്തെ കാലമാണ്. ബേത്ലഹേം പട്ടണത്തിൻ്റെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം വിറച്ചുകൊണ്ടു, എതിരേറ്റു. നിൻ്റെ വരവ് ശുഭം തന്നെയാണോ? കാരണം അന്നത്തെ കാലമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനാണ് ശമുവേൽ. പട്ടണത്തിൽ ആരെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കുകയോ ദൈവത്തിന് ഹിതമല്ലാതെ ചെയ്യുകയോ ചെയ്ത് അവനെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാൻ വല്ലതാണോ? എന്തിനാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ല. അതാരെ സംബന്ധിച്ചാണ്? ദൈവത്തിൻ്റെ വിധിയാണ്. ചിലപ്പോൾ പ്രഭുക്കന്മാരെ സംബന്ധിച്ചായിരിക്കും, ചിലപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചായിരിക്കും. ആർക്കാണ് വിധിയെന്ന് അവർക്കറിയാൻ പാടില്ല. അത് അറിയാവുന്നത് കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. മോശയുടെ കാലത്ത് ഒരുവൻ ശവത്തിൽ വിറക് പെറുക്കിയിട്ട്
അവനെ കല്ലെറിഞ്ഞു വന്നതാ. ശവത്തിൽ വിറക് പെറുക്കിയേ ഉള്ളൂ. അവനെ കല്ലെറിഞ്ഞു വന്നതാ. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് അനുസരിച്ചെന്നേ ഉള്ളൂ. ഇതൊന്നും അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അവർ ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ശമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ അവർ വിറച്ചുകൊണ്ട് വന്നു. എന്താ സംഭവം? ശമുവേൽ പ്രവാചകൻ പറഞ്ഞു, ഒരുക്കാൻ യാഗത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണം. ഒടുവിൽ അഭിഷേകത്തിനായിട്ട് ആൾ നടത്തി. ഇശായിയോട് പറഞ്ഞു അഭിഷേകം ചെയ്യാൻ പോവാണ്. ഇശായി മൂത്ത മകനെ ഒരുക്കി, നല്ല പൊക്കവും നല്ല മുഖപ്രകാശമൊക്കെ ഉള്ള ഒരാൾ വന്നപ്പോഴേ ഇതാ യഹോവയുടെ ഭാഗം അവൻ്റെ അഭിഷിക്തനെന്ന് ശമുവേൽ വിളിച്ച് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവനല്ല, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. പ്രധാന സ്തോത്രം. എവിടെ വെച്ച് തള്ളി? എന്നാണ് അവനെ തള്ളിയത്? പ്രധാന സ്തോത്രം. അവനെ തള്ളിയത് ദൈവം നോക്കുന്നത് എല്ലാവരും കാണുക, എല്ലാവരുടെയും മുൻപിൽ വെച്ചല്ല ദൈവം നോക്കുന്നത്, ഹൃദയങ്ങളെ പരിശോധിക്കുക. എന്നാൽ നോക്കിയത് എപ്പോഴെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വചനം പറയുന്നത് തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ആടുകളെ മേയ്ക്കുമ്പോൾ ഞാൻ അവനെ കണ്ടെത്തി. അവൻ്റെ ശ്രദ്ധ മുഴുവനും ആടുകളെ മേയ്ക്കുമ്പോഴാണ്. ദൈവം നോക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഈ സമയത്ത് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണോ എന്നുള്ളതല്ല അവൻ്റെ ലക്ഷ്യം. അവനവൻ്റെ തൊഴിലിൽ മുഴുകിയിരിക്കുകയാണ്. തന്നെ ഏൽപ്പിച്ച ആടുകളെ ശ്രദ്ധയോടെ, തള്ളയാടുകളെ അതീവ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പോഴാണ് കർത്താവ് തിരഞ്ഞെടുത്തത്, ഇവനാണ് ഇസ്രായേലിയൻ, ഇവനാണ് എൻ്റെ ദാസൻ, ഇവനാണ് ആ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യൻ. കർത്താവിന് സ്തോത്രം. അവനെ തിരഞ്ഞെടുത്തു. ആ സഹോദരന്മാരെ മുമ്പിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ന്യായം സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ആ സാമ്രാജ്യം മുഴുവനും ജനം ചെതറിക്കിടക്കുമ്പോൾ, ഇസ്രായേൽ ജനം ചെതറിക്കിടക്കുമ്പോൾ അവരെ കൊന്നുപിടിക്കാൻ, അവരെ നശിപ്പിച്ച് കളയുവാൻ ഹാമാൻ എഴുന്നേറ്റു. ഇന്ന് ഇസ്രായേൽ ജനത്തിന് വിടുതൽ ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തിന് വിടുതൽ ആവശ്യമാണെങ്കിൽ ദൈവം വിടുതലിനായിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതിൻ്റെ ന്യായം വേണം. കാരണം എതിരാളിയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് എതിരാളിയല്ല, ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ചോദ്യം ചെയ്യുന്നവൻ. ഇയ്യോബിൻ്റെ സാക്ഷ്യത്തെ, ഇയ്യോബിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ ചോദ്യം ചെയ്തവൻ. ആ ചോദ്യം ചെയ്തവൻ ഇവിടെയുണ്ട്, എല്ലായിടത്തുമുണ്ട്. അവൻ്റെ മുമ്പിൽ ദൈവൻ ന്യായം പറയും. ആ ന്യായമാണ് ഇവനെൻ്റെ ദാസനാണ്, അവൻ സാക്ഷാൽ ഇസ്രായേലിയനാണ്. ഇവിടെ നോക്കി, ഇതാ മൊർദെഖായി ഒരു വാക്ക് പറഞ്ഞു, ഞാൻ യഹൂദനാണ്. മൊർദെഖായി തന്നെ പറയുക, ഞാൻ യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തെ മാത്രമേ യഹൂദൻ ആരാധിക്കൂ. യഹൂദൻ ആരാധിക്കണമെങ്കിൽ ദൈവത്തെ മാത്രമേ കുമ്പിട്ട് ആരാധിക്കൂ. പ്രശ്നമായി. മൊർദെഖായിയുടെ തീരുമാനം നിലനിൽക്കുമോ എന്നറിയാൻ വേണ്ടി പലതരത്തിലും ആളുകൾ ശ്രമിച്ചു. ഒടുവിൽ ഹാമാൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴാൻ തുടങ്ങി, അവൻ യഹൂദനെന്ന് എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. യഹൂദനെങ്കിൽ ജയിക്കുകയില്ല. അപ്പോൾ മൊർദെഖായി യഹൂദനെന്ന്
തെളിയിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. മൊർദ്ദെഖായി ഹാമാനെ കുമ്പിടുകയോ ഈ കാര്യത്തിൽ തോൽക്കുകയോ ചെയ്താൽ താൻ ഏറ്റെടുത്തിരിക്കുന്ന താൻ സമർപ്പിച്ചിരിക്കുന്ന സ്വഭാവം ആ സ്വഭാവത്തിൽ ഏതെങ്കിലും മാറ്റം വന്നാൽ ആ യഹൂദന്മാർക്ക് വിടുതലില്ല. ആ യഹൂദന്മാരെ മുഴുവനും വിടുതൽ മൊർദ്ദെഖായി എന്ന് പറയുന്ന ഒറ്റയാളെ നോക്കിയിട്ടാണ്. കാരണം അവൻ യഹൂദൻ്റെ സ്വഭാവം മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവം വിടുവിക്കാനുള്ള ന്യായം അതാണ്. നീ മറ്റാരെയും നോക്കണ്ട. സഹജനം പലരും പല വിധത്തിൽ ഒക്കെ അതിന് സമ്മതിക്കാം, പക്ഷെ അതിലൊരുത്തനുണ്ട്, ഒരുവനുണ്ട്. ഞാൻ ആ ജനത്തെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവിക സംസ്കാരം അറ്റുപോകാത്ത ഒരുവനുണ്ട്. അത് മൊർദ്ദെഖായിയാണ്. മനുഷ്യനെ കുമ്പിടുകയില്ല. അത് നിലനിന്നാൽ, ഈ കാര്യം നിലനിന്നാൽ യഹൂദനെ രക്ഷയാം. ഇനി മറ്റേതെങ്കിലും തരത്തിൽ മൊർദ്ദെഖായിയെ മാത്രം കൊല്ലുന്നത് ചെറിയ കാര്യമായി തോന്നി യഹൂദജനത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് കൽപ്പന ഉറപ്പെടും. യഹൂദ ജനത്തെ മുഴുവനും നശിപ്പിച്ച് കൊള്ളയടിച്ച് അവരുടെ കുഞ്ഞുകുട്ടികളെയെല്ലാം നശിപ്പിച്ച് അവരുടെ സമ്പത്ത് മുഴുവനും അപഹരിക്കാൻ വേണ്ടി ദൈവ രാജകൽപ്പന പുറപ്പെട്ടു. എന്നാലെങ്കിലും ഇപ്പോഴും ചെന്നൊന്ന് മുട്ടുമടക്കിയാൽ മതി. മനുഷ്യൻ്റെ ബുദ്ധിയാൽ ഇപ്പോഴെങ്കിലും ചെന്നൊന്ന് മുട്ടുമടക്കിയാൽ മതി, യഹൂദന്മാർ മുഴുവൻ രക്ഷപ്പെടും. പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷ സിയോനിൽ നിന്നാണ് വരുന്നത്. സിയോനിൽ നിന്ന് രക്ഷ വരണമെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ന്യായം വേണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ന്യായമെന്ന് പറഞ്ഞാൽ അവൻ യഹൂദനെന്നോ ഇസ്രായേലെന്നോ തെളിയിക്കപ്പെടണം. കാര്യങ്ങൾ മറിഞ്ഞു വന്നു, തെളിയിക്കപ്പെട്ടു. അവൻ യഹൂദനെന്ന് തെളിയിക്കപ്പെട്ടു. ആധാർ മാസം 13-ാം തീയതി യഹൂദ ജനത്തെ മുഴുവനും കൊന്നൊടുക്കി അവരുടെ വസ്തുവക കവർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന നിശ്ചയിച്ചിരുന്ന സ്ഥാനത്ത് അതേ ദിവസം യഹൂദന്മാർക്ക് ആരെല്ലാം തങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചുവോ, തങ്ങളെ കൊള്ളയടിക്കാൻ ആരെല്ലാം തീരുമാനിച്ചുവോ, തങ്ങളോട് ആരെല്ലാം എതിർത്തുവോ, അവരുടെ ഒക്കെയും മേൽ ആധിപത്യവും അവരെ കൊല്ലാനും അവരെ കൊള്ളയടിക്കാനുമുള്ള അധികാരം അവർക്ക് ലഭിച്ചു. ആരാൽ ലഭിച്ചു? ദൈവത്താൽ ലഭിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ന്യായം? അത് ദൈവത്തിന് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ ഒരു യഹൂദനുണ്ട്, ആ കൂട്ടത്തിൽ ഒരു സാക്ഷാൽ യഹൂദനുണ്ട്. അതുകൊണ്ട് അവനെ വിടുവിപ്പാൻ ദൈവത്തിന് ന്യായമുണ്ട്. കർത്താവിൻ സ്തോത്രം. നമ്മൾ ദാവീദ് രാജാവിൻ്റെ ചരിത്രം വായിക്കുമ്പോഴും നമ്മൾ അപ്രകാരമാണ്. തിരഞ്ഞെടുത്ത ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം അവനെ ആടുകളെ മേയ്ക്കുന്ന വരയിരുന്ന് കൊണ്ടുവന്ന് അവനെ രാജാവാക്കി. എന്നാൽ ഒരിക്കൽ അവൻ വീഴ്ച ഭവിച്ചു. കൊലപാതകനായി. അവൻ ഇന്ന് കൊലപാതകനാണ്, മരണയോഗ്യനാണ്. അവനെ കൊല്ലാൻ, അവനെ നശിപ്പിക്കാൻ ശത്രു അവകാശം പറയുക. എന്നാൽ അവനെ ദൈവം എടുത്തു വരികയാണ്. തൻ്റെ ദാസനായ നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിടുകയാണ്. നാഥാൻ പ്രവാചകൻ വന്നു, രണ്ടിലൊന്നറിയണം. ഇസ്രായേലിയനാണെങ്കിൽ അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തർഭാഗത്ത് സത്യമുണ്ടാവും. ആ ദാവീദ് 51-ാം സങ്കീർത്തനം എഴുതി പറയുമ്പോൾ, ഹോവേ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഈച്ഛിക്കുന്നു. യഹൂദനെങ്കിൽ അന്തർഭാഗത്ത് സത്യമുണ്ടാവും. പുറമേ എന്തെല്ലാം ദുഷ്ടത കാണിച്ചാലും ഇസ്രായേലിയനാണെങ്കിൽ അന്തർഭാഗത്ത് സത്യമുണ്ടാവും. അതൊരിക്കലും മാറിപ്പോവില്ല. അതാണ് യാക്കോബിൻ്റെ ഉപായം. മനുഷ്യർ കാണുമ്പോൾ യാക്കോബ് ഉപായിയാണ്. അപ്പനെ വഞ്ചിച്ചവനാണ്, സഹോദരനെ വഞ്ചിച്ചവനാണ്, സൂത്രങ്ങൾ ഉള്ളവനാണ്, അമ്മായിയപ്പൻ്റെ വസ്തു കവർന്നവനാണ്. ഇങ്ങനെ മനുഷ്യൻ നോക്കുമ്പോൾ
അനേക തെറ്റുകൾ, അനേക കുറ്റങ്ങൾ ന്യായമായിട്ടും ദൃഷ്ടിയിലും അനുഭവത്തിലും എല്ലാം പറയാനുണ്ട്. പക്ഷെ ദൈവം സമ്മതിച്ചിട്ടില്ല. ദൈവം സമ്മതിക്കും, ദൈവം സമ്മതിക്കും. തനിക്കുള്ളതെല്ലാം കടവ് കടത്തിയതിന് ശേഷം ഒരു പുരുഷൻ തന്നെ ദാനമായി മല്ലു പിടിച്ചു, ഒരു ദൂതൻ യാക്കോബുമായി മല്ലു പിടിച്ചു. മല്ലു പിടിക്കുമ്പോൾ ഉഷസ്സായപ്പോൾ ദൂതൻ പറഞ്ഞു, എന്നെ വിടുക, എനിക്ക് പോകണം. മല്ലു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവ കരഞ്ഞോണ്ടിരിക്കുക, ഇവൻ കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. കരച്ചിൽ നിർത്തുന്നില്ല, കരച്ചു നിർത്തുന്നില്ല. ആരുടെ സ്വഭാവം? ഒരു യഹൂദൻ്റെ, ഒരു ഇസ്രായേലിൻ്റെ സ്വഭാവമാണ്. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് കഴിയും? രാത്രി മുഴുവനും എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. ആർക്ക് കഴിയും? ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്ക് എന്നതുപോലെ യഹോവയുടെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുകൾ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. കൃപ ചെയ്യണം. ഇനി കൃപ ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. യഹൂദനെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെങ്കിൽ കൃത്രിമമല്ല ആ കണ്ണുനീര്. നേരം വെളുക്കാറായി, കണ്ണുനീര് തീരുന്നില്ല. കണ്ണുനീര് തീരാതെ പോകാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ അനുഗ്രഹിച്ചിട്ടേ പോകാൻ പറ്റൂ. ഉഷ സ്തുതിക്കാറായപ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ എൻ്റെ കണ്ണുനീര് തീരില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ദുഷ്ടന് സാധിക്കില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ആരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടു പോയാൽ, ആരെക്കുറിച്ചെങ്കിലും ദോഷകരമായി ചിന്തിച്ചു പോയാൽ പിന്നെ പുകയാൻ തുടങ്ങും. ഹൃദയം പുകയാൻ തുടങ്ങും. ഞാൻ അങ്ങനെ ചിന്തിച്ച് ശരിയായോ, അങ്ങനെ ചിന്ത സംസാരിച്ച് ശരിയായോ, അങ്ങനെ ഭാവിച്ചത് ശരിയായോ, പിന്നെ അതിൽ നിന്ന് കയറിപ്പോരണമെങ്കിൽ അവസാനം കണ്ണ് നനയണം, കണ്ണ് നനയണം. അങ്ങനൊരു സംവിധാനം ദുഷ്ടനില്ല, അങ്ങനൊരു സംവിധാനം ദുഷ്ടനില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് പാപബോധത്താൽ കണ്ണുനീര് ഞാൻ അത് ചെയ്തു പോയല്ലോ എന്നോർത്ത് പല കാര്യങ്ങളിലും പിന്നെ ഉണ്ടാക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ദുഷ്ടന് വരാൻ പറ്റില്ല, വരില്ല. യാക്കോബിൻ്റെ മുമ്പിൽ ദൂതൻ തോറ്റു. അവൻ ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചവനെന്ന് പ്രഖ്യാപിച്ചു. ഇനി നിൻ്റെ പേര് നിൻ്റെ സ്വഭാവം കൊണ്ട് ഇതല്ല. എല്ലാവരും പറഞ്ഞല്ലോ നീ ഉപായിയാണെന്ന്, എല്ലാവരും പറഞ്ഞല്ലോ നീ നിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, നീ ദൈവത്തിൻ്റെ മുമ്പാകെ പുതിയൊരു പേരിലേക്ക് മാറുകയാണ്. നീ ഇസ്രായേലിയാണ്. നിൻ്റെ പേര് ഇനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. വിടുവിക്കപ്പെട്ടു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതാ അവൻ്റെ സന്തതിയിലേക്ക് പകർന്നു. സാക്ഷാൽ ഇസ്രായേല്, അവനാണ് സാക്ഷാൽ ഇസ്രായേല്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരാൾ വിടുവിക്കപ്പെടണമെങ്കിൽ, ഒരാളെ കർത്താവ് കുഴിയിൽ നിന്ന് താങ്ങിക്കയറ്റണമെങ്കിൽ കൈ നീട്ടുമ്പോൾ അതിൻ്റെ ന്യായം പറഞ്ഞിട്ടേ നീട്ടുള്ളൂ. എൻ്റെ പാപം ക്ഷമിക്കണമെങ്കിൽ, എൻ്റെ പാപം ഞാൻ കർത്താവ് ക്ഷമിച്ചു തരണമെങ്കിൽ കർത്താവ് ക്ഷമിക്കുന്നതിന് മുമ്പ് അതിന് ന്യായം പറയും. ഞാൻ കർത്താവിനോട് ദ്രോഹം ചെയ്തു, ആ ദ്രോഹം ചെയ്തതിന് ദൈവം ന്യായം പറയും. അവൻ്റെ ഹൃദയത്തിൽ ആ തെറ്റ് ചെയ്തതിന് തക്കവണ്ണമുള്ള വേദനയും മാനസാന്തരവും അവനുണ്ട് എന്ന് പറഞ്ഞിട്ടേ നമ്മെ രക്ഷിക്കൂ. അതുകൊണ്ട് നമ്മൾ ആ വചനം എപ്പോഴും ഓർത്തുകൊള്ളണം. സിയോൻ ന്യായത്താലും, അതിന് മനം തിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടും. ശീമോൻ്റെ ഭവനത്തിൽ കർത്താവിനെ വിളിച്ച് വലിയ സദ്യ ഒരുക്കിയിരിക്കുക, ഒരു പെരുത്ത സദ്യ. കർത്താവാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു യഹൂദൻ ഒരു മാന്യനായ യഹൂദൻ മറ്റൊരു യഹൂദൻ്റെ വീട്ടിൽ വരുമ്പോൾ
അവനെ ചുംബനം ചെയ്ത് കാല് കഴുകി തൈലം പൂശി എതിരേൽക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും. യഹൂദമര്യാദയാണത്, യഹൂദമര്യാദയാണ്. ചെയ്തില്ല. ഭക്ഷണമുണ്ട്, കാളയെ അറുത്തിട്ടുണ്ട്, മാടിനെ അറുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് മാത്രമില്ല, മേത്തരം വീഞ്ഞെല്ലാം ഉണ്ട്. ഇത് മാത്രമില്ല, ഇത് മൂന്നും മറിയ ചെയ്തു. കണ്ണുനീരുകൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തോർത്തി, തൈലം പൂശി. കർത്താവ് കർത്താവ് പറഞ്ഞു, ശിമോനെ നിന്നോടൊന്ന് പറയാനുണ്ട്. ഗുരു പറഞ്ഞാലും, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, നീ എലയിൽ എണ്ണ പൂശിയില്ല. ഒരു യഹൂദനെങ്കിൽ വന്നത് മാന്യനായ ഒരു യഹൂദനെന്ന് ധാരണയുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നല്ലോ. ഇത് ചെയ്തില്ല. ഇവളോ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. ആകയാൽ ഇവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാന സാധനം എന്ത് ന്യായം? പണം കൂടുതൽ ചെലവിയത് ആരാ? ശിമോൻ. വിളിച്ചത് ആരാ? ശിമോൻ. ആരുടെ ഭവനത്തിലാ? ശിമോൻ്റെ ഭവനത്തിൽ. അനുഗ്രഹം പ്രാപിച്ചത് ആരാ? അനുഗ്രഹം പ്രാപിച്ചത് ആരാ? മറിയ. കാരണം ന്യായം വിടുവിക്കാനുള്ള ന്യായം അവളിലേ ഉള്ളൂ. എന്താണ് അവളുടെ ന്യായം? യഹൂദമര്യാദ, ഇസ്രായേലിൻ്റെ സ്വഭാവം. കർത്താവിന് സ്തോത്രം. സിയോൻ ന്യായത്താലും അതിൽ മനംതിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടും. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം ഏത് അവസ്ഥയിലും ആകട്ടെ, നിങ്ങളുടെ പാപം കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു. അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ്. മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഒറ്റ കാര്യം മാത്രം, ദൈവം വിടുവിക്കുമ്പോൾ, വിടുവിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ന്യായം വേണം. അന്യായം കർത്താവിൻ്റെ സ്തോത്രം അന്തർഭാഗത്തിലെ സത്യം, യഹൂദൻ്റെ സ്വഭാവം, അനുഗ്രഹത്തിന് വേണ്ടി കണ്ണുനീര്, കപടമില്ലായ്മ, ഇങ്ങനെ ഇസ്രായേലിൻ്റെതായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയം നമുക്ക് നേരെ കൈനീട്ടി നമ്മെ ആപത്തിൽ നിന്ന് വിടുവിക്കാൻ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, താഴ്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ശക്തൻ. ഇന്ന് കർത്താവിൻ്റെ കരം നമ്മോടൊപ്പം ഇരിക്കട്ടെ. കർത്താവിൻ്റെ ദയ നമ്മോടൊപ്പം ഇരിക്കട്ടെ. നമ്മുടെ അവസ്ഥയിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നു. നമ്മുടെ മേൽ കർത്താവിൻ്റെ കരം അനുഗ്രഹത്തിനായിട്ട് വരുമാറാകട്ടെ. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഓർക്കണമേ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ദൈവമേ, സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വിടുവിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ ഞങ്ങൾ അകപ്പെടുന്ന തെറ്റിൽ നിന്നും ദുർവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം, ഞങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം, ഞങ്ങളിൽ ന്യായം കണ്ടെത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഒരു സാക്ഷാൽ ഇസ്രായേലിനായി, കപടമില്ലാത്തവനായി, അന്തർഭാഗത്ത് സത്യമുള്ളവനായി, പാപബോധ നിമിത്തം കണ്ണുനീർ വരുന്നവനായി, അനുഗ്രഹത്തിന് വേണ്ടി കണ്ണീർ കൊടുക്കുന്നവനായി കർത്താവെ ഇന്ന് ഞങ്ങളെ കർത്താവ് മിനിയുമാറാകണം, ഞങ്ങളെ ഒരുക്കുമാറാകണം. കർത്താവെ, സമൂഹത്തിൻ്റെ രക്ഷ, ഭവനത്തിൻ്റെ രക്ഷ, വ്യക്തിപരമായ രക്ഷ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, അതാ ദൈവം നോക്കുന്ന, ദൈവം അന്വേഷിക്കുന്ന അന്തർഭാഗത്തിലെ സത്യം, സാക്ഷാൽ ഇസ്രായേലിൻ്റെ സ്വഭാവം, ഇസ്രായേലിൻ്റെ കർത്താവെ മൂല്യം ഞങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കാത്തോളം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.